എംസിയിലുണ്ട് ഒരു വെട്ടിക്കെട്ട് ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതെ, എംസിയിൽ വൈറ്റും ബ്ലാക്കും തുല്യ അളവിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയി വരുമ്പോൾ വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് ആക്കാനായിട്ട്. നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ വെച്ചാണ് കേട്ടോ അതെ ഫൈറ്ററിന്റെ ബോഡി ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വളച്ച് വെച്ചിട്ട് വെയിലത്ത് വെച്ച് സെറ്റാക്കി എടുക്കുവാണേ. ദേ ഇപ്പോൾ നമ്മുടെ ഫൈറ്ററിന്റെ ബോഡി നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വാലാണ് വെച്ച് കൊടുക്കാൻ പോകുന്ന, അതിനായിട്ട് ജസ്റ്റ് വെള്ളം തോത്തൊന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേണ്ട വരകളും ഇട്ട് ഇതേപോലെ തന്നെ വളച്ച് വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാവേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന താഴെയും മേലുമായിട്ട് വാലാണോ ചിറകാണോന്ന് അറിയാൻ പാടില്ല, ഏതായാലും ഈ താഴെയും മേലിൽ നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അതും കൂടി വരുമ്പോഴേക്കും ഒരു ഗ്ലാമർ ആകെ പാടങ്ങ് സെറ്റ് ആകും കേട്ടോ. അതിനുശേഷം നമുക്ക് കണ്ണും കുഞ്ഞു ചിറകും കൂടി വെച്ച് കൊടുക്കാവേ. ബേസ് കോട്ടായിട്ട് വൈറ്റ് അടിച്ചിട്ടാണ് പെയിന്റ് ചെയ്തത് കേട്ടോ. ബ്ലൂ വൈറ്റും കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് നമ്മൾ അടിക്കുന്നത്. ഇനി സീലിംഗിന് ഉപയോഗിക്കുന്ന ബോർഡിന്റെ ഒരു വേസ്റ്റ് കഷ്ണമാണ് കേട്ടോ ഇത്. ഇതിലേക്കാണ് നമ്മുടെ ഫൈറ്റർ കുട്ടന്മാർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫൈറ്റർ അല്ലെങ്കിൽ പെറ്റ കുട്ടന്മാർ എങ്ങനെയുണ്ടെന്ന് നോക്കി, ശരിക്കും ഗെറ്റപ്പ് അല്ലേ. ഇങ്ങനെ ലിവിംഗ് റൂമുകളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരെണ്ണം പിങ്ക് ഷെയ്ഡും ആണ് ഒരെണ്ണം വൈറ്റ് ഷെയ്ഡും ആണ്. എങ്ങനെയുണ്ട്, കിടുവല്ലേ.